നമസ്കാരം. കാർഷിക കാഴ്ചകളിലെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് എൻ്റെ സ്വന്തം നാട്ടിലാണ്, നീലൂരാണ്. ഇവിടുത്തെ ഒരു കമ്പനിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. കാർഷിക മേഖലയോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ജനതയാണ് നീലൂരുള്ളത്. പ്രധാനമായും റബ്ബറാണ് ഇവിടെ കൃഷി ചെയ്യുന്നതെങ്കിലും റബ്ബറിൻ്റെ വിലയിടിവ് വലിയൊരു പ്രതിസന്ധി ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു ഉൽപ്പന്നങ്ങൾക്ക്, മറ്റു കാർഷിക ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിൽക്കാൻ വേണ്ടിയിട്ട് നീലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് നീലൂർ പ്രൊഡ്യൂസർ കമ്പനി. ഇതിവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏകദേശം 2.5 കൊല്ലമാകുന്നു. ഇത്തവണ ഇവിടെ പ്രധാനമായിട്ടും ചക്ക, കപ്പ അങ്ങനെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളിലെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കിയിട്ട് വിപണിയിലെത്തിക്കുകയാണ് ചെയ്യുക. കഴിഞ്ഞ കൊല്ലമൊക്കെ ചക്ക മാത്രം വിറ്റ് 100,000 രൂപ ഉണ്ടാക്കിയ കർഷകർ വരെ നമ്മുടെ ഈ നീലൂരുണ്ട്. ഇപ്പം ഇത്രയും നാൾ നീലൂര് ഈ പ്രൊഡ്യൂസർ കമ്പനി ഇറക്കിയ ഉൽപ്പന്നങ്ങൾക്ക് നെസ്കോ എന്ന ബ്രാൻഡ് നെയിമിലായിരുന്നു വിപണിയിൽ എത്തിച്ചിരുന്നത്. ഇനി മുതൽ ഇത് നീലൂർ എന്ന പേരിൽ തന്നെ, നീലൂർ എന്ന ബ്രാൻഡ് നെയിമിൽ, ട്രേഡ് മാർക്ക് നെയിമിൽ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തും. അതിൻ്റെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞു. അപ്പം നീലൂരിനെ കൂടുതൽ ജനകീയമാക്കുക, കൂടുതൽ ജനങ്ങളിൽ എത്തിക്കുക, കൂടുതൽ പേരെ അറിയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇവിടെ ഈ പ്രൊഡ്യൂസർ കമ്പനി ഇനി മുതൽ മുന്നോട്ട് പോവുക. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണോ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഇത്തവണ ഇന്ന് ഇവിടെ ചക്കയാണ് ഇവിടെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇവിടെ ഇവിടെ എല്ലാം കൂടെ ഏകദേശം ഒരു 40 പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസർ കമ്പനി നെസ്കോ ഇപ്പം നെസ്കോയുടെ ബ്രാൻഡിൽ ഇറക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുന്നു, പരിചയപ്പെടാം. ചക്ക ചതയാതെ ഇവിടെ എത്തിക്കണമെന്നാണ് കർഷകർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അങ്ങനെ എത്തിക്കുന്ന ചക്കകൾ പ്രത്യേക മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്ത് ചുളകൾ വേർതിരിച്ച് ചക്കക്കുരുവും ചുളയും പ്രത്യേകം പ്രത്യേകം രീതിയിൽ സംസ്കരിച്ച് എടുക്കുകയാണ് ഇവിടെ ചെയ്യുക. ഓരോന്നിനും വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ചുള ഉണങ്ങുന്നതിനായിട്ട് നീളത്തിലരിഞ്ഞ് അത് ഡ്രയറിൽ ഉണക്കിയെടുക്കുകയാണ് ചെയ്യുക. 24 മണിക്കൂറിനുള്ളിൽ ഉണങ്ങുന്ന ചക്കച്ചുള പ്രത്യേകം പാക്ക് ചെയ്ത് വായു കിടക്കാത്ത വിധത്തിൽ ഗോഡൗണിൽ സൂക്ഷിക്കുന്നു. ഇതിനുശേഷം ആവശ്യമനുസരിച്ച് ബ്രാൻഡ് നെയിമിൽ പാക്ക് ചെയ്ത് വിപണിയിലെത്തിക്കുകയാണ് ചെയ്യുക. സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിലുള്ള ഫാർമേഴ്സ് ക്ലബിൻ്റെ പ്രവർത്തനം മൂലം ഇവിടുത്തെ ആളുകൾ ഒന്നിച്ചിരുന്ന, കൂട്ടായി ചിന്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയൊരു പ്രൊഡ്യൂസർ കമ്പനി രൂപീകരിച്ചത്. ഇന്ന് ഈ നാട്ടിൽ കാണാൻ നഷ്ടപ്പെട്ടു പോകുന്ന ചക്ക, കപ്പ ഇവയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടുത്തെ കർഷകർക്ക് ഒരു ആദായ മാർഗം എന്ന രീതിയിൽ അതിനുവേണ്ടിയാണ് ഇങ്ങനെയൊരു പ്രസ്ഥാനം ആരംഭിച്ചത്. കഴിഞ്ഞ വർഷം ഏകദേശം 60 ടണ്ണോളം പച്ച ചക്ക ഇവിടെ പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ 40 ടൺ കപ്പ ഇവിടെ പ്രോസസ് ചെയ്യുകയുണ്ടായി. ഇവിടെ ഞങ്ങൾക്ക് 18% സ്ഥലം സ്വന്തമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 35 ലക്ഷം രൂപയോളം മുടക്കി മനോഹരമായ ഒരു കമ്പനിയുടെ ഒരു കെട്ടിടവും നിർമ്മിക്കുകയുണ്ടായി. അതുകൂടാതെ ഏകദേശം 10 ലക്ഷം രൂപയോളം ഉള്ള മെഷീനറിയും ഞങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ട്. ഈ നാട്ടിലെ ചക്കയും കപ്പയും അതോടൊപ്പം തന്നെ തേൻ, ചെറുതേന്, വൻതേന് കർഷകരിൽ നിന്ന് ശേഖരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി ഞങ്ങൾ വിപണനം നടത്തും. അതുകൂടാതെ ഇന്ന് ഈ നാട്ടിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന മഞ്ഞൾ, കുടംപുളി, വാളംപുളി ഇങ്ങനെയുള്ള സാധനങ്ങളും ഞങ്ങൾ പ്രോസസ് ചെയ്യുന്നു. 40 ഉൽപ്പന്നങ്ങൾ ഈ കമ്പനിയുടെ ലേബലിൽ ഇന്ന് ഇറക്കുന്നുണ്ട്. ഞങ്ങളുടെ കമ്പനിയുടെ ബ്രാൻഡ് നെയിം നെസ്കോ ആയിരുന്നു. പിന്നെ ട്രേഡ് മാർക്കായിട്ട് അത് ലഭിക്കുന്നില്ല. അതുകൊണ്ട് ട്രേഡ് മാർക്കായിട്ട് ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് നീലൂർ എന്ന പേരിലാണ് ഈ മുതൽ
ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തുന്നത്. നീലു പ്രൊഡ്യൂസർ കമ്പനിയുടെ ആവിർഭാവത്തെ പറ്റി ഇവിടെ ചെയർമാൻ സൂചിപ്പിച്ചു. പ്രധാനമായ രണ്ട് ലക്ഷ്യങ്ങളാണ് ഞങ്ങൾ അതിൽ ഊന്നിയിരുന്നത്. ഒന്ന്, നമ്മുടെ ഗ്രാമീണ മേഖലയിൽ റബ്ബർ ഉൽപ്പന്നങ്ങൾക്ക് വിലയുടെ ഉണ്ടായതിനോടുകൂടി ചക്ക കപ്പ മുതലായ സംഘടനകളിലേക്ക് മനുഷ്യൻ തിരിഞ്ഞു കഴിഞ്ഞപ്പം അതിനൊരു വിപണനം കാര്യമായിട്ട് ലഭിക്കാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. വളരെ നിസ്സാരമായ വിലക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ പലതും വിൽക്കാൻ കർഷകർ നിർബന്ധരാകുന്നൊരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ എടുത്ത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി കൺവേർട്ട് ചെയ്ത് അത് നാട്ടിൽ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുക, ഉപഭോക്താക്കളിൽ എത്തിക്കുക. എത്തിക്ക വഴി ഉപഭോക്താവിന് നല്ല ശുദ്ധമായ പ്രോഡക്റ്റ് ലഭിക്കും എന്ന് മാത്രമല്ല, കൃഷിക്കാരൻ്റെ ഉപയോഗം ശൂന്യമായി പോകുന്ന ചക്ക പോലെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാനുള്ള അവസരങ്ങളും ഉണ്ട്. ഈ രണ്ട് ലക്ഷ്യങ്ങളാണ് ഞങ്ങൾക്ക് പ്രധാനമായിട്ടുള്ളത്. ഇത് എൻ്റെ പിന്നിൽ കാണുന്നതൊക്കെ ചാക്കുകളിലാക്കി വെച്ചിരിക്കുന്നത് കപ്പ വാട്ടി ഉണങ്ങിയതാണ്. ഇത് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കപ്പ പൊളിച്ച് കഴുകി വാട്ടി 24 മണിക്കൂറിനുള്ളിൽ ഡ്രയറിൽ ഉണങ്ങിയെടുക്കുകയാണ് ചെയ്യുക. അത് നല്ല കളറിൽ, നല്ല വെളുത്ത കളറിൽ ഇരിക്കും. നമ്മൾ സാധാരണ പാറയിലിട്ട് വാട്ടുന്നതിനേക്കാളും കുറച്ചും കൂടെ കളറുണ്ടാവും, വെളുത്ത കളറുണ്ടാവും. അപ്പം ഇത് ഇവിടത്തെ നാട്ടിലെ കർഷകരുടെ കപ്പ വാങ്ങി വാട്ടി വെച്ചിരിക്കുന്നതാണ്. ഇത് ഇനി ഓർഡർ അനുസരിച്ച് വിൽക്കുക, പുറത്ത് വിൽക്കുകയാണ് ചെയ്യുക. നീലു പ്രൊഡ്യൂസർ കമ്പനിയുടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നമ്മളുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കർഷകരിൽ നിന്ന് നേരിട്ട് ചക്കയും കപ്പയും ഒക്കെ എടുത്ത് അത് പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ മൂല്യവർദ്ധ വസ്തുക്കളായിട്ട് നമ്മൾ മാറ്റി നമ്മൾ മാർക്കറ്റിൽ എത്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും കർഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചക്ക ഒരിക്കലും പ്ലാവിൽ നിന്ന് ഇടരുത്. നമ്മൾ അത് ഇറക്കി കയറിലിറക്കി നമുക്ക് എത്തിക്കണം, അല്ലെങ്കിൽ ചതഞ്ഞു പോവുകയും നമുക്കത് പ്രോസസ്സ് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യും. നമ്മുടെ ഇവിടെ സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം നമ്മുടെ പ്രോഡക്റ്റ്സ് അവൈലബിളാണ്. ഉണങ്ങിയ ചക്ക, അതുപോലെ ചക്കപ്പൊടി, ചക്കക്കുരുവിൻ്റെ പൗഡർ, അതുപോലെ ചക്കക്കുരുവിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന അവലോസ് ഉണ്ട. ഇതെല്ലാം ഇന്ന് നമുക്ക് മാർക്കറ്റിൽ സുലഭമാണ്, ആൾക്കാർക്ക് വളരെ പ്രിയപ്പെട്ടതുമാണ്. പിന്നെ നമുക്ക് അടുത്തത് നമുക്ക് കപ്പ, നമ്മുടെ ഒരു അടുത്തൊരു പ്രധാനപ്പെട്ടൊരു മേഖലയാണ് കപ്പ. കപ്പയും കപ്പയുടെ പ്രോസസ്സിങ്ങും അതിൻ്റെ ബൈ പ്രോഡക്ട്സും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു. കപ്പ കർഷകരിൽ നിന്ന് നേരിട്ടെടുത്ത് അത് കൃത്യമായിട്ടത് അതിൻ്റെ രണ്ട് തൊലിയും കളഞ്ഞ് നമ്മൾ വാഷ് ചെയ്ത് മെഷീനിൽ അരിഞ്ഞ് നമ്മൾ അത് വാട്ടി കഴുകും. നമ്മൾ വാട്ടിയതിന് ശേഷം കഴുകി ആയിട്ടാണ് നമ്മളത് ഡ്രൈ ചെയ്യുന്നത്. നമ്മുടെ കപ്പ എന്ന് പറയുമ്പോൾ അതിൻ്റെ മറ്റൊരു യാതൊരു പ്രിസർവേറ്റീവ്സും ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. നമ്മളത് വളരെ വൃത്തിയായിട്ട് അത് പാക്ക് ചെയ്ത് നമ്മളിന്ന് മാർക്കറ്റിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കപ്പയ്ക്ക് മറ്റ് ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്ന കപ്പയെക്കാളും അല്പം കൂടെ വില കൂടുതലുണ്ടെങ്കിലും നമ്മുടെ കപ്പയുടെ ടേസ്റ്റും ക്വാളിറ്റിയും എല്ലാം നമുക്ക് മറ്റൊരു കപ്പയുമായിട്ട്, മാർക്കറ്റിൽ കിട്ടുന്ന മറ്റൊരു കപ്പയായിട്ട് നമുക്കത് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്തതാണ്. അതുപോലെ നമ്മൾ മറ്റ് കപ്പയുടെ തന്നെ മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമ്മളിന്ന് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. കപ്പയുടെ ഉപ്പേരിക്കപ്പ, കപ്പ കൊണ്ടുള്ള അവലോസ് ഉണ്ടാകും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു. നമ്മൾ ചെറുതേൻ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ചെറുതേൻ നമ്മൾ കർഷകരിൽ നേരിട്ട് കർഷകരിൽ നിന്ന് നമുക്ക് എടുത്ത് നമ്മളത് അതിൻ്റെ എല്ലാ ടെസ്റ്റുകളും ക്വാളിറ്റി അഷുറൻസും നടത്തിയതിന് ശേഷം നമ്മൾ അത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ വൻതേനുണ്ട്, അതുപോലെ പൂവപ്പൊടി നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്പൈസസിൻ്റെ ഡിവിഷനിലേക്കുള്ള നമ്മൾ ഇപ്പം കടന്നിട്ടുണ്ട്. നമുക്ക് ഓർഗാനിക് ടീ, അതുപോലെ ഓർഗാനിക് സ്പൈസസ് എല്ലാം നമ്മളിപ്പോൾ മാർക്കറ്റ് ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്.
കമ്പനിയിൽ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനായിട്ട് ഇവിടെ ഒരു സ്റ്റാളും കൂടെ തുറന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം. ഇപ്പം ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടെ നിന്ന് നമുക്ക് വാങ്ങാൻ കഴിയും. നീലൂരിൻ്റെ സ്വന്തം പ്രൊഡ്യൂസർ കമ്പനിയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ഏതാണ്ട് 416 ഓഹരി ഉടമകളാണ് ഈ കമ്പനിക്കുള്ളത്. 15 ബോർഡ് മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നു. ഇനി ആർക്കെങ്കിലും ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അഡ്രസ്സ് തന്നിട്ടുണ്ട്, ഇവരുമായിട്ട് ബന്ധപ്പെടാം. അല്ലെങ്കിൽ ഇവിടെ വന്ന് വാങ്ങാം. ഇവിടെ സംഭവം കാണാനൊക്കെ സൗകര്യമുണ്ട്. ഇവിടെ ഇച്ചിരി ശുചിത്വത്തിലൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ചെരുപ്പൊന്നും ഇട്ടകത്തോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ ഇനി മറ്റൊരു കാർഷിക വിശേഷമായിട്ട് വീണ്ടും വരാം. അതുവരെ കാത്തിരിക്കുക. ഗുഡ് ബൈ.